ഹായ് ഫ്രണ്ട്സ്, ഐ സ്റ്റുഡിയോ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ്. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. മീൻസ് ഇന്നലെയാണ് ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മീൻസ് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്നത് കനോണിൻ്റെ മീൻസ് ലാസ്റ്റ് ഇയർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ, അതായത് 1DX Mark II എന്ന് പറയുന്ന ക്യാമറയുടെ ഒരു ബ്രീഫ് റിവ്യൂ ആണ്. നമ്മളിതിൽ അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നമ്മളതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു റിവ്യൂ. അപ്പോൾ ഈ 1DX Mark II റിലീസ് ചെയ്തിരിക്കുന്നത് February 1, 2016 ആ സമയത്താണ് കനോൺ 1DX Mark II റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറയുടെ ബോഡി മഗ്നീസിയം അലോയ് ബോഡിയാണ്, അതുപോലെ വാട്ടർ പ്രൂഫാണ്, അതുപോലെ ഡസ്റ്റ് പ്രൂഫാണ്. കനോൺ അതിൻ്റെ ടോപ്പ് എൻഡ് മോഡലുകളിൽ ഓഫർ ചെയ്യുന്ന വെതർ സീലിംഗ് സിസ്റ്റം ഈ ക്യാമറയിലുണ്ട്. 1DX Mark II, പിന്നെ 1DX Mark I ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഈ ക്യാമറയുടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ 20 MP ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അതുപോലെ തന്നെ ഈ ക്യാമറയിലെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഡ്യുവൽ പിക്സൽ ഫോക്കസിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മോഡലാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ്. അതായത് കനോൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പുതിയൊരു ടെക്നോളജിയാണ് ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫഷണലുകളുടെ റിവ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഈ സിസ്റ്റം ഒരു റെവല്യൂഷണറി കണ്ടുപിടുത്തം തന്നെയാണ് കനോണിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. മീൻസ് ഇതിൻ്റെ ഫോളോ ഫോക്കസ് വളരെ ആക്യുറേറ്റ് ആണ്. ഇത് ഈ സെയിം ഫീച്ചർ കനോൺ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് 70D ക്യാമറയിലാണ്, അത് കഴിഞ്ഞ് 80D. ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ വന്നിരിക്കുന്നത് 1DX Mark II. പിന്നീട് നമുക്ക് ഇതിൽ പറയാനുള്ളത് ക്യാമറയുടെ മൊത്തം 61 ഫോക്കസിംഗ് പോയിൻറ്സ് ഉണ്ട്, അതിൽ 41 ക്രോസ് ടൈപ്പ് ഫോക്കസിംഗ് പോയിൻറ്സ് ആണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ക്രോസ് ടൈപ്പ് ഫോക്കസിംഗ് പോയിൻറ്സ് ഫോക്കസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫോക്കസിംഗ് പോയിൻറ്സ് 21% മോർ കൂടുതൽ കവറേജ് ഉണ്ട്. അതായത് എല്ലാം ഈ നമ്മൾ LCD സ്ക്രീനിൽ നോക്കിയാൽ സെൻറ്റർ ഭാഗത്തായിരിക്കും അല്ല കൂടുതൽ ഓട്ടോ ഫോക്കസ് പോയിൻറ്സും, പക്ഷേ 1DX Mark IV കുറച്ചും കൂടെ സ്പ്രെഡായിട്ടാണ്, അതായത് സാധാരണ നമ്മൾ കാണുന്ന ക്യാമറകളിലുള്ളതിനെക്കാട്ടും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട് ഈ ഫോക്കസിംഗ് പോയിൻറ്സ്. പിന്നെ ഈ ക്യാമറയുടെ വേറൊരു പ്രത്യേകത 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത ഈ കനോൺ 1DX Mark II. ക്യാമറ നല്ല വില വരുന്ന ഒരു ക്യാമറയാണ്. ഞാനതിൻ്റെ വില ഒന്നും കൂടെ സെർച്ച് ചെയ്തിട്ട് ഈ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നീട് വേറെ ഒരു ക്യാമറയുടെ പ്രത്യേകത കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ്, അതായത് 14 FPS ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാമറയാണിത്. അതായത് ക്യാമറ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ടോപ്പ് ആൻഡ് പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ സ്പോർട്സ് ഫോട്ടോഗ്രാഫി കൂടുതലായി ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചുള്ള ഒരു ക്യാമറയാണ് ഈ 1DX Mark II. അപ്പോൾ 14 FPS എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 14 ഫോട്ടോസ് വരെ ഈ ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. അതുപോലെ ഈ ഓട്ടോ ഫോക്കസ് പോയിൻറ്സും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡ്യുവൽ പിക്സൽ ഫോക്കസിംഗ് പോയിൻറ്റ്സാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും സ്പോർട്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലൈവ് വ്യൂ മോഡിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ 16 FPS വരെ ഈ ക്യാമറയിൽ നമുക്ക് കിട്ടും. നമ്മളിതിൽ ഒരു സി ഫാസ്റ്റ് കാർഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ബഫറിൽ, അതായത് നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് മോഡിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പ്രസ് ചെയ്യുന്ന ആ ഒരു ടൈം പ്രസ് ചെയ്തിരിക്കുമ്പം തന്നെ കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതെപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു ടൈമാണ് നമ്മൾ ഫോക്കസിംഗ് ബഫർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 200 ഫോട്ടോ വരെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മൾ റോ പ്ലസ് JPEG ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു റോ ഫയലും ഒരു JPEG ഫയലും രണ്ട് ഫയലുകൾ ഒരേ സമയം റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫോട്ടോയുടെ തന്നെ രണ്ട് ഫയൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 200 ഫോട്ടോസ് വരെ ഒറ്റ ബഫറിൽ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ ഇതിൻ്റെ മെയിൻ ഒരു കമ്പാരിസൺ വരുന്നത് നിക്കോൺ D5 ആയിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെയും ഒരു ചെറിയ കമ്പാരിസൺ ഈ വീഡിയോയിൽ നോക്കാം. ഈ ക്യാമറയുടെ US price $5,999 ആണ്. നിക്കോൺ D5 വില $6,499. മെഗാപിക്സലിലാണ് ചെറിയൊരു വ്യത്യാസം. കനോൺ 1DX Mark II 20.2 MP നിക്കോൺ DSൽ 20.8 MP മെഗാപിക്സൽസ് കാണാൻ കഴിയുന്നത്. അത് വലിയൊരു വ്യത്യാസമല്ല. പിന്നീടുള്ളത് ISO range ആണ്. കനോൺ ക്യാമറയിൽ 100 to 51,200 ആണ് നോർമൽ ISO range. എക്സ്റ്റെൻഡ് ISO 499,600 വരെ
നമുക്ക് ഐ എസ് ഒ യൂസ് ചെയ്യാം. നിക്കോണിലാണെങ്കിൽ 100 to 1,02,400 അതാണ് നോർമൽ ഐ എസ് ഒ റേഞ്ച്. അപ്പോൾ നിക്കോണിൽ നോർമൽ ഐ എസ് ഒ റേഞ്ച് ഈ കനോൺ ക്യാമറയെക്കാട്ടും കുറച്ചും കൂടെ കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കനോൺ ക്യാമറയിൽ ഈ 1DX Mark II 61 ഓട്ടോ ഫോക്കസ് പോയിൻറ്സ് ഉണ്ട്, അതിൽ 45 ക്രോസ് ടൈപ്പ്. ഈ കാര്യത്തിൽ നിക്കോൺ വളരെ മുൻപിലാണ്. നിക്കോണിൽ ടോട്ടലി ഒരു 153 ഓട്ടോ ഫോക്കസ് പോയിൻറ്സ് ഉണ്ട്, അതിൽ 99 ക്രോസ് ടൈപ്പാണ്. നമ്മൾ ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് ബസ് റേറ്റ് എത്രയാണെന്ന് പറഞ്ഞു. കനോൺ 1DX Mark II ബസ് റേറ്റ് 14 frames per second. അത് നിക്കോണിൽ വരുമ്പോഴത്തേക്കിന് 12 frames per second. ആ കേസിൽ കനോൺ ആണ് കുറച്ചും കൂടെ മുമ്പിൽ. വീഡിയോ കനോൺ 1DX 4K ഷൂട്ട് ചെയ്യാം 60 frames per second. പക്ഷേ നിക്കോണിൽ നമുക്ക് 4K 30 frames per second കിട്ടുന്നത്. 60 frames per second വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ചെറിയ തോതിലുള്ള സ്ലോ മോഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടത് സാധിക്കും. മീൻസ് നമ്മളൊരു 60 frames per second ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 24 frames per second ടൈം ലൈനിലേക്ക് ആക്കി മാറ്റിക്കൊടുത്താൽ നമുക്കൊരു സ്ലോ മോഷൻ കണ്ടിന്യൂസ് വീഡിയോ തന്നെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ കനോൺ 1DX ഒരു പ്രത്യേകത അതാണ്, 60 frames per second വീഡിയോ. പിന്നെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്, കനോൺ പറയുന്നത് 1210 ഷോട്ട്സ് എടുക്കാമെന്നുള്ളതാണ്. മീൻസ് ഒരു ചാർജിൽ നിക്കോണിൻ്റെ ആണെങ്കിൽ 3780, അതായത് കനോൺ ക്യാമറയുടെ ഡബിൾ കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് നിക്കോണിൻ്റേത്. ഓക്കെ, നമ്മുടെ ഈ 4K വീഡിയോ 1DX Mark II 4K വീഡിയോയുടെ ഒരു പ്രത്യേകത, നോർമൽ 4K വീഡിയോ എന്ന് പറയുന്നത് 3840x2160 pixels ആണ്. പക്ഷേ 1DX Mark II 4K വീഡിയോ വരുന്ന അതിൻ്റെ റേഷ്യോ 4096x2160 ratio, അതായത് നല്ല വൈഡായിട്ടുള്ള, അതായത് സിനിമാറ്റിക് നമ്മളൊരു തിയേറ്ററിൽ കാണുന്ന ആ സ്ക്രീനിൻ്റെ പോലെ വൈഡായിട്ടായിരിക്കും വീഡിയോ കിട്ടുന്നത്. പിന്നെ ഇതിലുള്ള ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ 1DX Mark II യൂസ് ചെയ്യുന്നത് ഓൾഡ് ഫോർമാറ്റിലുള്ള ഒരു കോഡാക്കാണ്, 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട്. അതായത് മോഷൻ ജെപെക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയൽ സൈസ് വളരെ കൂടുതലായിരിക്കും. നമുക്കിത് ഈ ക്യാമറയുടെ 4K സിസ്റ്റം കമ്പയർ ചെയ്യുന്നത്, ഇപ്പം മാർക്കറ്റിൽ വീഡിയോഗ്രഫിക്ക് പറ്റിയ DSLR എന്ന് പറഞ്ഞാൽ സോണി A7S II എന്ന് പറയുന്ന ക്യാമറയും പനാസോണിക് GH4 ആണ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വീഡിയോ ഷൂട്ടിംഗ് DSLR ക്യാമറ. അപ്പോൾ ഈ രണ്ട് ക്യാമറകളുടെ വീഡിയോ റെക്കോർഡിങ്ങുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കനോൺ 1DX Mark II ഈ ഓൾഡ് ഫയൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മെമ്മറി സ്പേസ് വളരെയധികം ആവശ്യമായി വരും. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കിയാൽ, ഈ കനോൺ 1DX Mark II 4K വീഡിയോ നമ്മൾ 60 frames per second എടുത്താൽ, ഇത് മോഷൻ ജെപെക് ഫോർമാറ്റിലാണ് എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് 64 GB കാർഡിൽ കിട്ടുന്നത് 10 മിനിറ്റ് മാത്രമാണ്. അതായത് 10 മിനിറ്റ് റെക്കോർഡിങ് കഴിഞ്ഞാൽ കാർഡ് ഫുള്ളാവും. ഇതേ 4K വീഡിയോ തന്നെ നമ്മൾ പുതിയ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന സോണി A7S II അല്ലെങ്കിൽ പനാസോണിക് GH4 ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു 7 ഇരട്ടി ഒരു ആവറേജാണ്, അപ്രോക്സിമേറ്റ് ആണ്, 7 ഇരട്ടി വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും ഒരു 64 GB കാർഡിൽ. അതായത് ഈ കനോൺ 1DX Mark II റെക്കോർഡ് ചെയ്യുന്നത്, അതായത് സേവ് ചെയ്യുന്നത്, മീൻസ് 4K വീഡിയോ സേവ് ചെയ്യുന്നത് 765 MBPS ആണ് ഒരു സെക്കൻഡിൽ. അതായത് ഒരു സെക്കൻഡിൽ 765 MB ആയിട്ടാണ് ഡാറ്റ സേവ് ആകുന്നത് ഒരു സെക്കൻഡിലെ വീഡിയോ. സെയിം തന്നെ ഈ സോണിയുടെ അല്ലെങ്കിൽ പാനാസോണിക്കിൻ്റെ DSLR വീഡിയോ റെക്കോർഡിങ് കേപ്പബിലിറ്റി ഉള്ള DSLR ക്യാമറകളിൽ ഷൂട്ട് ചെയ്താൽ 100 MBPS സ്പേസേ ആവശ്യം വരുന്നുള്ളൂ. ക്വാളിറ്റി ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യം ഒന്ന് കണക്കിലെടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ വീഡിയോ റെക്കോർഡിങ് മാത്രം യൂസ് ചെയ്യാനാണ് ഈ ക്യാമറ മേടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ വളരെയധികം വേസ്റ്റ് ആക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെതർ സീലിംഗ് ഉള്ള ഒരു ക്യാമറയാണ്, പക്ഷേ ക്യാമറ വളരെ ഹെവിയാണ്. വീഡിയോഗ്രഫിക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഒന്നെങ്കിൽ സോണി A7S II ക്യാമറ അല്ലെങ്കിൽ പനാസോണിക് GH4 എന്നീ ക്യാമറകളാണ്. പിന്നെയും ഈ ക്യാമറയുടെ ഒരു അഡ്വാൻറ്റേജ് 1D ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ്. ഈ സെയിം സിസ്റ്റം തന്നെ കനോണിൻ്റെ 70D 80D മോഡലുകളിൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് 4K വേണ്ട, ഫുൾ HD വീഡിയോ മതിയെങ്കിൽ ഈ 70D യോ 80D യോ മേടിച്ചാൽ മതി. അതുപോലെ നിങ്ങളൊരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണെങ്കിൽ
നിങ്ങൾ ഒരു 80Dയുടെ ആവശ്യമേ വരുന്നുള്ളൂ. മീൻസ് 80Dക്ക് MP4 ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഫയൽ സൈസ് വളരെ കുറവായിരിക്കും. എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് നിങ്ങൾക്ക് വളരെ എക്സ്റ്റൻസീവായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മീൻസ് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും വളരെ എക്സ്റ്റെൻസീവായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഫയൽ സൈസ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വീഡിയോ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ബെസ്റ്റ് ക്യാമറ കനോൺ 80D തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും ബേസായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.